നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കാണിച്ച അബദ്ധം കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അബദ്ധം കൊണ്ടോ ഇപ്പോൾ ഒരു കത്ത് വിവാദമായിരിക്കുകയാണല്ലോ. പക്ഷേ പലർക്കും ഈ വിവാദം പുറത്തു വന്നപ്പോൾ ഇതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം ആര്യ രാജേന്ദ്രൻ അവരുടെ തന്നെ ജില്ലാ സെക്രട്ടറിക്ക് കത്ത് അയച്ചിട്ട് സഖാവേ ഇത്ര ഒഴിവുകൾ ഇവിടെയുണ്ട്, ആ ഒഴിവുകൾ നികത്താൻ പാർട്ടിക്കാരായവരെ നിർദ്ദേശിക്കണം എന്ന് പറഞ്ഞതിൽ അവർക്ക് യാതൊരു അസ്വാഭാവികതയും തോന്നിയില്ല. കാരണം ഇത് കാലാകാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. ഒരുപക്ഷെ ആര്യ രാജേന്ദ്രന് പരിചയക്കുറവ് മൂലം ഒരബദ്ധം സംഭവിച്ചിരിക്കാം. ഇപ്പോൾ ആര്യ തന്നെ പറയുന്നു ആര്യയല്ല ആ കത്ത് അയച്ചതെന്ന്. പ്രശ്നം അവിടെ നിൽക്കട്ടെ, കത്തയച്ചോ കത്തയച്ചില്ലേ എന്ന് മറ്റൊരു വിഷയം. ഇവിടെ കാതലായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അത് കാതലായിട്ടുള്ള കാര്യമെന്ന് പറയാൻ അത്യന്തം ഗൗരവതരമാണ്. കാര്യം ഓരോ മഴയിലും തിരുവനന്തപുരം നിവാസികൾ അനുഭവിക്കുന്ന ഒരു കാര്യമുണ്ട്, വളരെ പെട്ടെന്നുണ്ടാവുന്ന വെള്ളപ്പൊക്കമാണ്. ഈ വെള്ളപ്പൊക്കം എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് രൂപ ഓരോ തവണയും ഈ വെള്ളപ്പൊക്ക നിവാരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോർപ്പറേഷനും സർക്കാരുകളും ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്തൊക്കെ ചെയ്താലും പിന്നെയും ഒരു കനത്ത മഴ വന്നാൽ കടകളിൽ പോലും വെള്ളം കയറുന്ന തരത്തിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റാത്ത തരത്തിലാണ് തിരുവനന്തപുരത്തെ ചില പ്രദേശങ്ങളിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. കൂടുതലും ഈ കോർപ്പറേഷൻ്റെ കീഴിലുള്ള സ്ഥലത്താണ്. അവിടെയാണ് എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി താൽക്കാലിക നിയമനത്തിലേക്ക് അവരുടെ പാർട്ടിക്കാരെ കൊടുക്കുമ്പോൾ ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്നതുമായിട്ടുള്ള ബന്ധം കിടക്കുന്നത്. കാരണം യോഗ്യതയോടുകൂടി ഒരാൾ ജോലിക്ക് വരികയാണെങ്കിൽ അയാൾ മര്യാദയ്ക്ക് ജോലി ചെയ്യും. മറിച്ച് പാർട്ടിയിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ പോയി ഹാജര് വെച്ചിട്ട് പാർട്ടി പ്രവർത്തനം നടത്താൻ പോകും. അങ്ങനെയുള്ള വ്യക്തികൾ, തൂപ്പുകാർ അല്ലെങ്കിൽ ശുചീകരണ തൊഴിലാളികൾ, മറ്റു ജോലി ചെയ്യുന്നവർ, ഇവരൊന്നും കൃത്യമായി അവരുടെ ജോലി സമയത്ത് ചെയ്യില്ല. കാരണം പാർട്ടിയുടെ സംരക്ഷണം അവർക്കുണ്ട്. അവർ അവരുടെ തോന്നിയ രീതിയിൽ ജോലി ചെയ്യൂ. 2000 മുകളിൽ താൽക്കാലിക നിയമനങ്ങൾ നടത്തുന്നുണ്ട് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രം എന്ന് ഓർക്കുമ്പോഴേ എന്തുകൊണ്ടാണ് പൊടുന്നനെ തിരുവനന്തപുരം നിവാസികൾക്ക് മാത്രം ഇങ്ങനെ ഒരു വെള്ളപ്പൊക്ക കെടുതി അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയാണ് ആ വഴിയിൽ തന്നെ ചെലവഴിച്ച് കളയുന്നത്. കൂടാതെ ഓരോ തവണയും ഈ വെള്ളപ്പൊക്കവും ഈ മാലിന്യവും കാരണവും ഉണ്ടാവുന്ന മറ്റ് പകർച്ചവ്യാധികൾ, രോഗങ്ങൾ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള പേരുകളുള്ള രോഗങ്ങൾ, കാരണം ഇങ്ങനെ ഒരു രോഗങ്ങളൊക്കെ വന്നാലേ ആരോഗ്യമന്ത്രിക്കും പണിയുള്ളൂ, അവർക്കും കുറേ പി ആർ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവർക്കും കുറേ കമ്മീഷൻ കിട്ടത്തുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ എല്ലാം പണം അപഹരിക്കാനുള്ള ഒരു സൂത്രപ്പണിയാണ് ഈ കോർപ്പറേഷനും കോർപ്പറേഷനോടും ബന്ധപ്പെട്ട് നിൽക്കുന്ന തൊഴിൽ നൽകലുമെല്ലാം. പക്ഷേ അനുഭവിക്കുന്നത് സാധാരണ ജനങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ തിരുവനന്തപുരത്ത് കോർപ്പറേഷന് കീഴിലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന വെള്ളപ്പൊക്കത്തിന് പോലും ഇവരുടെ ഈ സ്വജനപക്ഷപാതത്തിന് വലിയ പങ്കുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം യഥാർത്ഥത്തിൽ യോഗ്യതയുള്ളവരെയാണ് ഇവർ ഈ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതെങ്കിൽ അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്യും. എന്നാൽ പാർട്ടിക്കാരെയാണ് നിയമിക്കുന്നതെങ്കിൽ അവർ വന്നിട്ട് ഹാജരി വെക്കും, ശമ്പളം വാങ്ങും, ജോലിയൊന്നും ചെയ്യുന്ന ആ ഒരു കീഴ്വഴക്കം അവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല. പകരം അവർ പാർട്ടിയിലെ നേതാക്കളെ സൂചിപ്പിക്കുകയും അതേപോലെ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തനമായിട്ട് പോവുകയും ചെയ്യും. ഫലത്തിൽ ഒരു വലിയ മഴ വന്നാൽ വീണ്ടും ആ തിരുവനന്തപുരം വെള്ളത്തിലായി എന്ന വാർത്തയായിരിക്കും നമ്മൾ കേൾക്കുന്നത്, അനുഭവിക്കുന്നത്. ഒരു രാഷ്ട്രീയത്തിലുമില്ലാത്ത അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയത്തിലും ഉള്ള ആളുകളായ സാധാരണ ജനങ്ങളാണ്. ഈ ഇതിനെല്ലാം കാരണം ഈ കോർപ്പറേഷനിലെ ഈ സ്വജനപക്ഷപാതവും പാർട്ടിക്കാർക്ക് മാത്രം ജോലിയെടുക്കുന്ന ഈ സംഗതിയാണെന്ന് പറഞ്ഞാൽ അതിൽ സംശയിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഇതാണ് ഈ വിഷയത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.